വെൽക്കം ബാക്ക് ടു വേൾഡ് റിയാലിയിലെ. ലോകമെമ്പാടും റിലീസ് ചെയ്ത രജനീകാന്തിൻ്റെ ജയിലർ എന്ന ചിത്രം തകർപ്പൻ വിജയം നേടുന്നുവെന്ന വാർത്തകളാണ് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ തന്നെ ആദ്യ ദിന കളക്ഷൻ ഏതാണ്ട് 95 കോടി രൂപയാണ്. 100 കോടി ക്ലബിലേക്കെത്താൻ വെറും 5 കോടി രൂപയുടെ മാത്രം കുറവ്. ചിത്രം ഇന്നിപ്പോൾ 100 കോടി കടന്നിരിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ആദ്യ ദിവസം തമിഴ്നാട്ടിൽ നിന്നും മാത്രം 29.54 കോടി രൂപയാണ് ജയിലർ വാരിയെടുത്തത്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ നിന്നും 6 കോടി രൂപയാണ് ജയിലർ വാരിയെടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷനാണ് ജയിലറിന് കിട്ടിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി ആരാധകർ പറയുന്നത് മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാൽ മാറ്റിവന്ന കഥാപാത്രമായി ചിത്രത്തിൽ നിറഞ്ഞാടുകയാണ്. അതിഥി കഥാപാത്രമായി കിട്ടിയ 10 മിനിറ്റ് നേരം 3 സീനുകളിൽ അദ്ദേഹം തകർത്തു വാരി എന്നാണ് എല്ലാ തിയേറ്ററുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ, എല്ലാ ആരാധകരെയും പറയുന്ന റിപ്പോർട്ടുകൾ. മോഹൻലാലിൻ്റെ ആരാധകർ മുഴുവൻ ആവേശത്തിലാണ്. കാരണം അടുത്ത കാലത്തൊന്നും ഒരു മുഴുതിയുടെ കഥാപാത്രമായി പോലും മോഹൻലാലിനെ ഇങ്ങനെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. മോഹൻലാൽ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അതിഥി താരമായി അദ്ദേഹം ഏത് സിനിമയിലെത്തിയോ ആ സിനിമയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് മോഹൻലാൽ. ഇതിനു മുമ്പ് മനോഹർ എന്ന സിനിമയിൽ മോഹൻലാലായി തന്നെ മോഹൻലാലെത്തി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു മമ്മൂട്ടി നായകനായ. അതിനുശേഷം അടുത്തിടെ കായംകുളം കൊച്ചുണ്ണി എന്ന നിവിൻ മോഹൻ ചിത്രത്തിൽ, ആ ചിത്രത്തിൽ ഇത്തിക്കരപ്പൊക്കെയായി വന്ന് ഇലക്ട്രിക് ഫ്ലൈയിങ് പാടനം കാഴ്ചവെച്ചിട്ടാണ് മോഹൻലാൽ കൈയെഴുതിയിരിക്കുന്നത്. ഇപ്പോഴിതാ സാക്ഷാൽ രജനീകാന്തിൻ്റെ കൂടെ, രജനീകാന്തിൻ്റെ മുത്തുവേൻ പാണ്ഡ്യൻ എന്ന നായകഥാപാത്രത്തോട് കിടപിടിക്കുന്ന രീതിയിൽ 10 മിനിറ്റ് മാത്രമുള്ള അതിഥി താരമായി എത്തി മോഹൻലാൽ കേരളത്തിലെ കളക്ഷൻ ബോക്സുകൾ വാരിയെടുക്കുകയാണ്. സാധാരണത്തെ ന്യൂ ജനറേഷൻ്റെ ഭാഷയും പറഞ്ഞാൽ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഭാഷയും പറഞ്ഞാൽ തൂക്കിയടിയാണ് മോഹൻലാൽ. മോഹൻലാൽ കേരളത്തിലെ കളക്ഷൻ ബോക്സുകൾ തൂക്കിയടിക്കണം. മോഹൻലാൽ എന്ന നടൻ്റെ സാന്നിധ്യം മാത്രമാണ് മലയാളത്തിൽ കേരളത്തിൽ നിന്നും ഈ സിനിമ ഇങ്ങനെ കാഴ്ചവരുന്നത്. ചിത്രത്തിലേക്ക് എത്തിയാൽ രജനീകാന്തിൻ്റെ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്ന് കാബാലിക്ക് ശേഷം അതേപോലെ തന്നെ ഒരു മികച്ച വിജയം നേടിയ ചിത്രം, അതായത് കാബാലിയേക്കാൾ വേലനിക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രജനീകാന്തിൻ്റെ പഴയകാല രജനീകാന്തിൻ്റെ ആ ഒരു ഒരു ഫീലും രജനീകാന്തിൻ്റെ ആ സ്റ്റൈലും മാനദർശങ്ങളും എല്ലാം ചേർത്ത് തന്നെ നെൽസൺ ദിലീപ് കുമാർ അതിമനോഹരമായിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. വിജയ് ദളപതി വിജയെ വെച്ചൊരുക്കിയ ബീസ്റ്റ് എന്ന സിനിമയും കൂടിയുണ്ട്. എല്ലാ നാണക്കേടുകളും കഴുകിക്കളഞ്ഞ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി തന്നെ മാറിയേക്കാവുന്ന ഒരു സിനിമയായി ജയിലർ മാതൃകയാണ്. കന്നഡ താരവും ശിവരാജ് കുമാറിൻ്റെ പ്രകടനവും മോഹൻലാലിൻ്റെ പ്രകടനവും ഒന്നിനൊന്നിന് മികച്ച രീതിയിലാണ് ഈ സിനിമയിലെന്നാണ് ആരാധകർ വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും കന്നഡയിൽ നിന്നും ആ താരത്തിൻ്റെ ഒരു സാന്നിധ്യവും കേരളത്തിൽ നിന്നുള്ള മോഹൻലാലിൻ്റെ സാന്നിധ്യവും ജയിലറിന് മികച്ച വിജയം തന്നെയാണ് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലുടനീളം പൂണ്ട് വിളയാടുന്ന രജനീകാന്തിൻ്റെ പ്രകടനത്തിന് മേലെ നിൽക്കുന്നതാണ് മോഹൻലാലിൻ്റെ മാത്യു എന്ന കഥാപാത്രമെന്നാണ് ആരാധകരെല്ലാം പറയുന്നത്. രജനീകാന്തിൻ്റെ ഒരു നിർണായക സമയത്ത് സഹായിക്കാൻ വരുന്ന ഡോളായിട്ടാണ് നമ്മുടെ മോഹൻലാൽ ഈ സിനിമയിലെത്തുന്നത്. നേരത്തെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സിനിമയുടെ ട്രെയിലറിൽ മോഹൻലാലിൻ്റെ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞൊരു വ്യാപക പരാതിയും അന്ന് മോഹൻലാലിൻ്റെ ആരാധകർ പറഞ്ഞത് ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ രംഗങ്ങൾ നമ്മൾക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള മാസ് രംഗങ്ങളാണ്, അതൊന്നും പുറത്ത് വിടാൻ അണിയർ പ്രവർത്തകർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ട്രെയിലറിൽ മോഹൻലാലിൻ്റെ രംഗങ്ങളില്ലാത്തതെന്ന് മോഹൻലാൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കൂടി കമൻറ്റുകളായും മറ്റും പറഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു, ആ വീഡിയോ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഈ കാര്യം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സത്യമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ മോഹൻലാലിനെ അവർ ഒരു പക്ക പാക്കേജായിട്ട് അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജയിലം പുറത്തു വന്നപ്പോൾ ആരാധകരെല്ലാം ആ സന്തോഷത്തിലും ആവേശത്തിലും ആ സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്. മലയാള സംവിധായകർ നെൽസയെ കണ്ടു പഠിക്കണം. എങ്ങനെയാണ് മോഹൻലാലിനെ പോലെ ഒരു നടനെ ഉപയോഗിക്കേണ്ടതെന്ന് നെൽസൺ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. എന്ത് തന്നെയായാലും 100 കോടി ക്ലബിലേക്ക് ചിത്രം എത്തിയെന്ന് തന്നെ പറയാം. അടുത്ത ദിവസം തന്നെ ഈ വീക്കെൻഡാണ്, 3 ദിവസവും അവധി ദിവസമാണ്, സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസങ്ങളാണ്. ഈ സിനിമ 200 കോടി ക്ലബിലേക്ക് ഈ ദിവസം കൊണ്ടെത്തിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കേരളത്തിൽ നിന്ന് ഇനിയും ഈ സിനിമ കോടികൾ വരും. മോഹൻലാൽ എന്ന നടൻ്റെ അസാമാന്യ പ്രകടനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മോഹൻലാൽ ആരാധകർ മുഴുവൻ
ഈ സിനിമ കാണാൻ എത്തുമെന്ന് തന്നെയാണ് ഇവരുടെ അടയാളക്കാരും പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ തുണി വന്ന ചിത്രം നേടിയ 24.5 എന്ന ആദ്യ ദിന കളക്ഷൻ പഴങ്കഥയാക്കിയിരിക്കുകയാണ് രജനീകാന്തിൻ്റെ ജയിത്. വിജയുടെ വാരിസ് നേടിയ 19.5 കോടിയും പഴങ്കഥയായിരിക്കുകയാണ്. എന്തായാലും ഈ 72-ാമത്തെ വയസ്സിലും തൻ്റെ പെർഫോമൻസിന്, തൻ്റെ മാസിന്, തൻ്റെ സ്റ്റൈലിനൊക്കെ ഒരു മാറ്റവുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് രജനീകാന്ത് ജയിലിൽ മുഖത്തുപുഴയാടുന്നത്. അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ വിനായകൻ കേരളത്തിൽ കടന്ന് നിറയെ വിവാദങ്ങളുണ്ടാക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച്, മരണമടഞ്ഞ മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും, പുള്ളി ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിൽ പുള്ളി പെരുമാറുമ്പോൾ അങ്ങനെയൊന്നും ആവേണ്ട ഒരാളല്ല, നേരെ ചൊവ്വയായിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട നടനായിരുന്നു വിനായകൻ എന്ന് നമുക്ക് തെളിയിച്ചിരുന്ന പ്രകടനമാണ് കട്ടയ്ക്ക് കട്ടയ്ക്ക് പോകുന്ന വിന്ദൻ. രജനീകാന്തിനെ നേരിടാൻ രജനീകാന്തിനോളം ശക്തനായ വിന്ദനെ തളർത്താടുകയാണ് വിനായകൻ ഈ സിനിമയിൽ. എന്തു തന്നെയായാലും ജയിലർ ഒരു ട്രെൻഡായി മാറുകയാണ്. ജയിലറിലെ മറ്റു താരങ്ങളെല്ലാം, രമ്യകൃഷ്ണൻ, നമ്മുടെ തമന്ന, കാവാനയ്യ പാട്ട് പോയി എത്തി ആദ്യമേ തന്നെ ആരാധകരുടെ മനം കവർന്ന തമന്ന തുടങ്ങിയ താരങ്ങളെല്ലാം ഒന്നിനൊന്നിന് പോകുന്ന പ്രകടനം കാഴ്ചവെക്കുകയും അതോടൊപ്പം തന്നെ നെൽസൻ്റെ മികച്ച സംവിധാന ശൈലി, നമ്മൾ ലീസ്റ്റ് കണ്ടവരാരും പ്രതീക്ഷിക്കാത്ത ഒരു സംവിധാന ശൈലിയും നെൽസൻ ഈ ചിത്രത്തെ വിഭവിച്ചതാക്കി മാറ്റിയിരിക്കുന്നു. ഈ സിനിമ എന്തായാലും ഒരു തരംഗമായി മാറുന്നത് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വിനോദ വാർത്തയുമായി വീണ്ടും കാണാം. ബൈ.